ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ഫോർ യുവർ ഇൻട്രസ്റ്റ് എൻ ദ സ്പെസിഫിക് ഓർഗനൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫൈസ് യുവർ മോസ്റ്റ് റെലവൻറ്റ് സ്കിൽസ് ഓർ എക്സ്പീരിയൻസസ് അപ്പോൾ എന്താണ് നമ്മൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പം അതിപ്പം ക്യാമ്പസ് സെലക്ഷൻ ആണെങ്കിൽ കവ ലെറ്റർ വേണ്ട പക്ഷേ അല്ലെങ്കിൽ എന്താണ് കവ എന്തെങ്കിലും നമ്മൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു ആ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി ആ പൊസിഷന് വേണ്ടി നിങ്ങൾ എലിജിബിൾ ആണെന്ന് അപ്പം നിങ്ങളൊരു കവർ ലെറ്റർ എഴുതണം റെസ്യൂമേ നിങ്ങൾ റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡാറ്റ അറ്റാച്ച് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കവർ ലെറ്ററും അറ്റാച്ച് ചെയ്യണം കവർ ലെറ്റർ എന്താണ് എക്സ്ക്യൂസ് മീ കവർ ലെറ്റർ എന്താണ് അത് റെസ്യൂമേറിൻ്റെ കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എന്താണ് കവർ ലെറ്റർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ വൈ യു ആർ ക്വാളിഫൈഡ് ഫോർ ദ ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എലിജിബിൾ ആണ് ഈ ജോബിന് വേണ്ടി നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ക്വാളിഫൈഡ് എന്ന് ആ കവർ ലെറ്റർ വായിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവണം കാരണം നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണം പ്രൂഫ് കൊടുക്കണം എന്ന് നീ നിങ്ങൾ ഈ ജോബിന് വേണ്ടി എലിജിബിൾ ആണെന്ന് പിന്നെ എന്താണ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺസ് ഫോർ യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ സ്പെസിഫിക് ഓർഗനൈസേഷൻ ആൻഡ് ഐഡൻറ്റിഫൈസ് യുവർ മോസ്റ്റ് റെലിവെന്റ് സ്കിൽ ഓഫ് എക്സ്പീരിയൻസ് അപ്പോൾ എന്താണ് നിങ്ങൾ ഒരു കവർ ലെറ്റർ എഴുതുമ്പോൾ എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കമ്പനിയിൽ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡെന്ന് നിങ്ങളത് സ്പെസിഫൈ ചെയ്യണം പിന്നെ എന്താണ് നിങ്ങൾ എന്ത് സ്കിൽ കാരണമാണ് നിങ്ങൾ ഈ ജോബിന് വേണ്ടിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ചോയ്സ് ആവുന്നതെന്ന് ഇതും കൂടി നിങ്ങൾ കവർ ലെറ്ററിൽ എഴുതണം സ്പെസിഫൈ ചെയ്യണം ഇനി നമുക്ക് ഫോർമാറ്റിലേക്ക് പോവാം വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ റെസ്യൂമേ കവർ ലെറ്റർ ഈ രണ്ട് കാര്യങ്ങൾ ബയോഡാറ്റ എന്തായിരുന്നു ബയോഡാറ്റയിലും റെസ്യൂമിലും നല്ല ഡിഫറൻസ് ഉണ്ട് ബയോഡാറ്റ എന്ന് പറയുമ്പം ട്രഡീഷണലി നമ്മൾ ഒരു പേഴ്സണൽ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം എഴുതുന്നതാണ് ബയോഡാറ്റ റെസ്യൂമേ പക്ഷേ എന്താണ് റെസ്യൂമേ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാ കഴിവുകളില്ല നിങ്ങളുടെ സ്കിൽസ് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ എന്താണ് വീക്ക്നെസ് എന്താണ് പിന്നെ ഒരു ഒരു അഡ്വെർടൈസ്മെൻ്റ് കാണുമ്പം ആ ആ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം ആ പോസ്റ്റിന് വേണ്ട സ്കിൽസ് മാത്രമേ നിങ്ങൾ മെൻഷൻ ചെയ്യാവൂ നിങ്ങൾക്കിപ്പോൾ കുറേ സ്കിൽസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് ആവശ്യം ആ പോസ്റ്റിന് വേണ്ടി അത് മാത്രം സ്പെസിഫൈ ചെയ്യണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ് അപ്പോൾ എനിക്ക് ഒന്നിക്കു ടീച്ചിങ് ലൈനിൽ പോവാം അല്ലെങ്കിൽ പബ്ലിഷിംഗ് ലൈനിൽ പോവാം എൻ്റെ ഇപ്പം രണ്ട് സ്കില്ലുണ്ട് വിചാരിക്കുക എനിക്ക് നന്നായി ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് നന്നായി എഴുതാൻ പറ്റും എഴുതാൻ പറ്റുന്ന പബ്ലിഷിങ്ങിന് വേണ്ടിയിട്ടാണ് റെലിവെൻ്റ് അപ്പോൾ എന്താണ് പബ്ലിഷിംഗ് എൻ്റെ ഒരു പൊസിഷനിൽ വേക്കൻസി വരുമ്പം ഞാൻ എന്താ ചെയ്യുക ഞാൻ അപ്ലൈ ചെയ്യുമ്പം ഞാൻ എൻ്റെ ഏത് സ്കില്ലാണ് മെൻഷൻ ചെയ്യുക എൻ്റെ റൈറ്റിംഗ് സ്കിൽ മാത്രം അതേപോലെ തന്നെ എനിക്ക് അഥവാ ടീച്ചിങ് പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട ഞാൻ എൻ്റെ ക്ലാസ് റൂം മാനേജ്മെൻ്റ് സ്കിൽ മാത്രമാണ് മെൻഷൻ ചെയ്യുക അപ്പോൾ റെസ്യൂമേ എന്താണ് റെസ്യൂമേല് നിങ്ങളെ സ്കിൽസും കാര്യങ്ങളൊക്കെ എന്താണ് ഓരോ പൊസിഷനും വെച്ചിട്ടും മാറ്റം വരുത്തണം നിങ്ങൾ റെസ്യൂമേ ഒരിക്കലും സെയിം അല്ലായിരിക്കും സി വി സെയിം ആയിരിക്കും ബയോഡേറ്റ സെയിം ആയിരിക്കും പക്ഷേ റെസ്യൂമേ ഒരിക്കലും സെയിം അല്ലായിരിക്കും ഓക്കെ പിന്നെ ഇവിടുത്തെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് ദിസ് ഇസ് ദ കവർ ലെറ്റർ രാഹുൽ റോഡ് ടു ദ മാനേജർ ഓഫ് ഗ്ലോബൽ കൺസൾട്ടൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ലുക്ക് അറ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ലെറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ വോട്ട് ഇസ് കണ്ടെയിൻ്റ് ഇൻ ഈച്ച് ബോക്സ് ടേക്ക് ഹെയംസ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ് ഗവൺ അറ്റ് ദി എൻഡ് അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഓരോ ബോക്സിലും കാണുന്ന എന്താണ് അതാണ് ഫോർമാറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് രാഹുൽ വർമ്മ രാഹുൽ എന്താണ് രാഹുൽ ഒരു 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 സാധാരണ മനുഷ്യനാണ് അയാൾ എന്താണ് മാനേജർ ഓഫ് ഗ്ലോബൽ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞൊരു അല്ല ഗ്ലോബൽ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ആ മാനേജർക്ക് അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ലെറ്റർ എഴുതാണ് കവർ ലെറ്റർ എഴുതുകയാണ് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നിങ്ങൾ നോക്കി വെക്കുക കാരണം ഈ ഫോർമാറ്റിലാണ് എഴുതേണ്ടത് പക്ഷേ നിങ്ങളതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ഏത് പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെതായ സ്കിൽസ് എന്തായിരിക്കും അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളതിൽ മാറ്റം വരുത്തിയിട്ട് വേണം എഴുതാൻ ഇപ്പോൾ ആദ്യം തന്നെ എന്തായാലുള്ളത് രാഹുൽ വർമ്മ സ്റ്റാർ അപ്പാർട്ട്മെൻറ്റ്സ് എറണാകുളം കേരള അപ്പോൾ അതായത് എന്താണ് രാഹുൽ വർമ്മ അതായത് നിങ്ങളെ പേര് ആദ്യം നിങ്ങളുടെ പേരിന് ശേഷം നിങ്ങളെ അഡ്രസ്സ് അതിന് ശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡി പിന്നെ എന്താണ് ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ സെയിം കാര്യം തന്നെ ഫോൺ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളെ ഇമെയിൽ അഡ്രസ്സും മെൻഷൻ ചെയ്യുക ശേഷം ഡേറ്റ് മെൻഷൻ ചെയ്യുക അതിനുശേഷം എന്താണ് ആർക്കാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അതായത് ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കവർ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യുക ആ കമ്പനീൻ്റെ പേര് മെൻഷൻ ചെയ്യുക ആ കമ്പനീൻ്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക അതിനുശേഷം എന്താണ് ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ നമ്മൾ അയാൾ എന്താ പറയുക നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ് ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് സബ് സബ് എന്ന് പറയുമ്പോൾ സബ്ജെക്ട് ഇപ്പം ഏത് പൊസിഷന് വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് അത് മെൻഷൻ ചെയ്തിട്ട് വേണം എഴുതാൻ ആപ്ലിക്കേഷൻ ടു ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടു ദ പോസ്റ്റ് ഓഫ് സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ഏത് പൊസിഷന് വേണ്ടിയാണെങ്കിലും അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണ് ആ അഡ്വെർട്ടീസ്മെൻറ്റ് കണ്ടേ കണ്ടേ അത് മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് എവിടെ ഈ ജോബ് ഓപ്പണിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞത് എന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുക ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് ഐ ഹാപ്പൻ ടു കം അക്രോസ് യു അഡ്വർടൈസ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻ ദ ഹിന്ദു ഓഫ് ട്വൻറ്റി ടു എയ്റ്റ് ട്വൻ്റി ഫോർട്ടീൻ ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ അപ്ലയിങ് ഫോർ ദ സെയിം അപ്പോൾ എന്താണ് ഏത് പേപ്പറിലാണ് നിങ്ങൾ അഡ്വെർടൈസ്മെന്റ് കണ്ടത് ഏത് ദിവസമാണ് കണ്ടത് അത് മെൻഷൻ ചെയ്തിട്ടാണ് പറയേണ്ടത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അതിനുശേഷം നിങ്ങൾ എഴുതുക ആസ് യു വിൽ നോട്ട് ഫ്രം മൈ എൻക്ലൂസ് സി വി അതായത് എൻ്റെ റെസ്യൂമേ അല്ലെങ്കിൽ സി വി കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഐ ഹാവ് പാസ്ഡ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ലാസ്റ്റ് ഫ്രോം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തൃശൂർ ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഹോൾഡർ അതായത് ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ടത് നിങ്ങൾ ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ഈ പോസ്റ്റിന് വേണ്ടി എലിജിബിൾ ആക്കുന്നത് ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുക അതിനുശേഷം എന്താണ് നിങ്ങൾ എന്താണ് വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്കിൽ ആ ആ ലൈൻ ഓഫ് വർക്കിൽ നിങ്ങൾ എന്ത് ആണ് പാസ് ചെയ്തിട്ടില്ല ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ട്രെയിനിങ് ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്താണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് പറയാം നിങ്ങൾക്ക് സി വിയിൽ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും പക്ഷെ ബ്രീഫായിട്ട് ഈ ലെറ്ററിൽ നിങ്ങൾ എഴുതണം ഓക്കെ ഞാൻ ഏറ്റവും അധികം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ചെയ്തു ഡിപ്ലോമ ചെയ്തു ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ചങ്ങൾ അതെഴുതുക എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇതാണ് ഞാൻ ഇതിങ്ങനെ ഇങ്ങനെയാണ് പാസ്സായത് ഇത്ര മാർക്കോടെയാണ് പാസ്സായത് ഇത് അതിന് ശേഷം നിങ്ങളെ വർക്ക് എക്സ്പീരിയൻസിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ് ഫേസ്റ്റ് പാരഗ്രാഫാണ് എവിടെയാണ് ഈ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് സെക്കൻഡ് പാരഗ്രാഫാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസും അതിനുശേഷം ശേഷം നിങ്ങൾ പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എലിജിബിൾ എലിജിബിളാണ് നിങ്ങളെടുത്താൽ ആ കമ്പനിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഐ എം കോൺഫിഡൻറ്റ് ഐ ക്യാൻ മേക്ക് എ സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു യുവർ കമ്പനി ഐ വർക്ക് വെൽ അണ്ടർ പ്രഷർ ആൻഡ് ക്യാരി ഔട്ട് അസൈൻമെൻറ്റ്സ് വിത്ത് പ്രസിഷൻ അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് തേർഡ് പാരഗ്രാഫിൽ അത് മെൻഷൻ ചെയ്യാം ലാസ്റ്റ്ലി എന്താണ് ഒരു താങ്ക് യു നോട്ട് ഐ ലുക്ക് ഫോർവേഡ് ടു എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് യുവർ കമ്പനി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് കണ്ടിന്യൂഡ് സക്സസ് ഇത് ഇതെഴുതിയതിനു ശേഷം താങ്ക് യു യു ആർ ഫെയർഫു ഫെയർഫുള്ളി എഴുതിയിട്ട് നിങ്ങളുടെ സൈൻ അതിൻ്റെതായ നിങ്ങളെ പേര് അതിനുശേഷം എൻക്ലോഷേഴ്സ് നൽകണം നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എൻക്ലോസ് ചെയ്യേണ്ടത് റെസ്യൂമ് അതായത് സി വി പിന്നെന്താണ് ഫോട്ടോഗ്രാഫ് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആ ടെസ്റ്റഡ് കോപ്പീസ് അല്ലെങ്കിൽ സെറോക്സ് കോപ്പീസ് നിങ്ങളെ സർട്ടിഫിക്കറ്റ്സിനൊക്കെ സെറോക്സ് കോപ്പിയൊക്കെ നിങ്ങൾ എഴുതണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെസ്യൂമേന കില്ലത് കില്ലെ കവർ ലെറ്റർ എഴുതുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഓക്കെ താങ്ക്